നമസ്കാരം. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. നാർക്കോട്ടിക് ജിഹാദിന് പരിഹാരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നാർക്കോട്ടിക് ബില്ലിനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർ ശക്തമായി അനുകൂലിക്കണം. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ ആസൂത്രിതമായും വ്യാപകമായും മയക്കുമരുന്ന് വിറ്റ് കോടികൾ സമ്പാദിക്കുകയും നിസാര ശിക്ഷ ലഭിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ജിഹാദികൾ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റു സമുദായങ്ങളെ മയക്കുമരുന്നിന് അടിമയാക്കി നശിപ്പിക്കുക. രണ്ട്, വ്യാപകമായ വിൽപ്പനയിലൂടെ മറ്റു സമുദായങ്ങളുടെ കൈകളിലുള്ള പണം സ്വരൂപിക്കുകയും സ്വന്തം സമുദായത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുക. സമൂഹത്തിൽ എന്ത് കുതന്ത്രം ഉപയോഗിച്ചും ആധിപത്യം നേടുക എന്നത് മത തീവ്രവാദികളുടെ അജണ്ടയാണ്. മയക്കുമരുന്ന് കൊടുത്തവരും വാങ്ങി ഉപയോഗിക്കുന്നവർക്കും തുല്യ ശിക്ഷയാണ് നിലവിലുള്ളത്. പുതിയ ബില്ലിൽ അത് അവസാനിക്കാൻ പോകുന്നു. മയക്കുമരുന്ന് ലോബി പല്ലും നഖവും ഉപയോഗിച്ച് ഈ ബില്ലിനെ എതിർക്കും, അല്ലെങ്കിൽ ഈന്തപ്പഴവും സ്വർണ്ണ ബിസ്ക്കറ്റും നൽകി മറ്റുള്ളവരെ ബില്ലിനെ എതിർക്കാൻ രംഗത്തിറക്കും. പുതിയ നിയമം അനുസരിച്ച് ലഹരിമരുന്ന് ആദ്യമായി ഉപയോഗിച്ചാൽ തടവ് ശിക്ഷയില്ല, പകരം കൗൺസിലിംഗ്. വീണ്ടും ആവർത്തിച്ചാൽ കടുത്ത നടപടിയുമായി പുതിയ നിയമ ഭേദഗതി വരുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ ഇരകളായി പരിഗണിക്കുന്നതാണ് പുതിയ ഭേദഗതി. ഇതനുസരിച്ച് ഇവരുടെ മേൽ ചുമർത്തപ്പെട്ട പിഴവും തടവ് ശിക്ഷയും ഒഴിവാക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ഇതിനായി നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻറ്റി സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPS കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യും. അതേസമയം ലഹരി കടത്ത് കുറ്റമായി തന്നെ തുടരും. NDPS ആക്ട് പ്രകാരമുള്ള കേസുകളിൽ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അനുസരിച്ചാണ് ശിക്ഷാ നടപടികൾ തീരുമാനിക്കുന്നത്. നിലവിൽ ലഹരിമരുന്ന് ഉപയോഗത്തിന് 10,000 രൂപ പിഴയോ 6 മാസം തടവോ രണ്ടും ഒരുമിച്ചോ ശിക്ഷ വിധിക്കാം. ഇതിനു പകരം കൗൺസിലിങ്ങോ കടുപ്പം കുറഞ്ഞ ശിക്ഷയോ നൽകുന്നതാണ് ഭേദഗതി. എന്നാൽ ലഹരിമരുന്ന് കടത്ത് തടയാൻ കർശനമായ നിയമമുണ്ടാകും. കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ ഇരട്ടിയാക്കുകയും ചെയ്യും. ചെറിയ അളവിൽ ലഹരിമരുന്നുമായി പിടികൂടുന്നവരെ ഉപദേശിച്ച് നേരായ വഴിയിൽ നടത്താനാണ് സർക്കാരിൻ്റെ പദ്ധതി. സ്വന്തം നിലയ്ക്ക് വ്യക്തിപരമായോ ചെറിയ അളവിലോ ലഹരി ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായി കണക്കാക്കില്ല, പകരം അവരെ ലഹരി വിമുക്തമാക്കാനുള്ള കൗൺസിലിംഗ് നടത്തും. മയക്കുമരുന്നുകൾ കൈവശം വെക്കൽ, ഉപയോഗം, വിൽപ്പന തുടങ്ങിയവയാണ് NDPS ആക്റ്റിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ. 1985 രാജ്യത്ത് NDPS ആക്ട് നിലവിൽ വന്നത്. മയക്കുമരുന്ന് നിർമ്മിക്കുക, ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് വിപണനം ചെയ്യുക, പണം കൊടുത്ത് വലിയ അളവിൽ വാങ്ങുക തുടങ്ങിയവ തടയുകയാണ് നിയമം കൊണ്ടുവന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ആസൂത്രിതമായി നാർക്കോട്ടിക് ജിഹാദ് നടത്തുന്നു എന്ന കല്ലറങ്ങാട്ട് പിതാവിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ചാടിത്തുള്ളിയ ജിഹാദികൾക്കും ഇടത് വലത് മുന്നണികൾക്കുമുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ടീം ക്രോസ്, ഇത് ടീം ക്രോസ് എന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ, അത് ചില ക്രിസ്ത്യൻ സംഘടനകളുടെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. അത് ഫേസ്ബുക്ക് കൂട്ടായ്മ മാത്രമല്ല, അവർ ഗ്രൗണ്ടിലും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. ലവ് ജിഹാദിനെതിരെയും നാർക്കോട്ടിക് ജിഹാദിനെതിരെയും സ്വന്തം സമുദായത്തിലുള്ളവരെയും മറ്റു ജനങ്ങളെയും എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളാണ്, ഒന്ന് കാസയും പിന്നെ ക്രോസും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.